മുദ്രയാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. കുതിരയ്ക്ക് കൊടുക്കുന്ന അതേ മുദ്ര. അത് ഹൈലി റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. ബ്രോങ്കൈറ്റീസിനും ആസ്മ പ്രോബ്ലംസ് ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ഹെമറിക്സ്, ജോണ്ടിസ് പോലുള്ള അസുഖങ്ങൾക്കും വളരെ ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണ് മുദ്ര. അപ്പൊ അത് വെച്ചൊരു പുഴുക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നോക്കാം എങ്ങനെ ചെയ്യാം. മുദ്രപ്പുഴുക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മുദ്രയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് മുദ്ര എന്ന് പറയുന്നത്. നമ്മളുടെ വൻപയറിന്റെ ഒക്കെ ഒരു ചെറിയ വെർഷൻ, പക്ഷെ കളറൊക്കെ അല്പം വ്യത്യാസമുണ്ട്. ഒരു ഡബിൾ കളറിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതാണ് മുദ്ര. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകണം. കഴുകി കുതിർത്ത് വെക്കണം. ഒരര മണിക്കൂർ കുതിർത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം വേവിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി കുതിർക്കാൻ വെക്കാം. നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ട് വേണം കഴുകിയെടുക്കാൻ. ഇവിടെ ഉള്ളി ഒന്ന് ചതയ്ക്കണം. വലിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം. നമുക്കിതിനി ചതച്ചെടുക്കണം. ഒരുപാട് ചതഞ്ഞു പോകണ്ട. ഉള്ളി നേരത്തെ ചതച്ച് വെക്കുന്നതും ചീത്തയാണ്, കഴിക്കും. അതുകൊണ്ട് ആ സമയമാകുമ്പോൾ ചതച്ച് കറിക്കകത്തോട്ട് ഇടുന്നതാണ് നല്ലത്. വെളുത്തുള്ളി ചതയ്ക്കാം. നമ്മുടെ മുതിര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത്തിരി കൂടുതൽ വെന്ത് പോയാലും ടെൻഷൻ ഒന്നും അടിക്കണ്ട, കാരണം നമ്മളിത് നല്ലപോലെ ഉടച്ചാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നാടൻ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിട. കടുക് കൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതായി വരുമ്പോഴേക്കും നമ്മുടെ ചുവന്നുള്ളി. നമ്മളുടെ വാടി വന്നിട്ടുണ്ട് ചുവന്നുള്ളിയെല്ലാം. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കണം. വെള്ളം കൂടുതലുണ്ടെങ്കിലും കളയരുത്, നല്ല പ്രോട്ടീൻ ഡിഷ് ആണ്. തേങ്ങ ചതച്ച് വെച്ചത് ചേർക്കുകയാണ്. അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം ചതച്ച മുളക്, പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. പച്ചമുളകാണ്, ഇനി പച്ചമുളക് വേണ്ട എന്നുള്ളവർക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. അല്പം കറിവേപ്പില. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാം. നമ്മൾ മുതിര വേവിച്ചപ്പോൾ അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സെമി ഗ്രേവി പരുവത്തിൽ വേണം, ഒത്തിരി ഉണങ്ങരുത്. മുതിരപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം.
കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ചോറിനും ചപ്പാത്തിക്കും കഞ്ഞിക്കും ഒക്കെ ബെസ്റ്റ് ആണ്. അപ്പോ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.